മുതിർന്ന സിപിഎം നേതാവും മുൻ എംഎൽഎയുമായ സൈമൺ ബ്രിട്ടോ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. പുതിയ യാത്രാവിവരണത്തിന്റെ അവസാന മിനുക്കുപണിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 ദിവസമായി സൈമൺ ബ്രിട്ടോ തൃശൂരിലായിരുന്നു. നിരവധി ക്രിസ്മസ് പുതുവർഷ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. മന്ത്രിമാരായ സി രവീന്ദ്രനാഥ്, വി എസ് സുനിൽകുമാർ, സിപിഐ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ശക്തനായ ഒരു പോരാളിയാണ് നാട്ടപ്പെട്ടത്. ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പോരാളി, ഒരു നല്ല മനുഷ്യനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അടുത്ത സഹായി മാത്രമാണ് മരണസമയത്ത് ബ്രിട്ടോയുടെ കൂടെയുണ്ടായിരുന്നത്. ഭാര്യ സീനാ ഭാസ്കറും കേരളത്തിന് പുറത്ത് യാത്രയിലായിരുന്നു. എറണാകുളം സ്വദേശിയായ ബ്രിട്ടോ SFI നേതാവായിരിക്കെ എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് KSU പ്രവർത്തകരുടെ കുത്തേറ്റതിനെ തുടർന്ന് അരയ്ക്ക് താഴെ തളർന്നാണ് കഴിഞ്ഞ 35 വർഷം ജീവിച്ചത്. ശരീരം വീൽചെയറിലായിരുന്നെങ്കിലും കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു. 2006-2011 കാലഘട്ടത്തിൽ കേരള നിയമസഭയിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി. മീഡിയ വൺ, തൃശൂർ.